കഴിഞ്ഞോ? കളക്ഷൻ എത്രയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്? കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8. ഏത് സ്ഥിരം? കുഞ്ഞുകുട്ടിന് 7 പേരും. അയാള് വന്നോ? മീനാക്ഷി വിടണോ? അവള് വരാനിരിക്കായിരുന്നു. പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6-ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണ്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ, ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ. അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ. അത് സാരമില്ല, അവള് വരട്ടെ, ഞാൻ ആദ്യം മുതൽ വീണ്ടും വിടും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. എന്തിന്? ആരെങ്കിലും ചത്തോ? അതല്ലെന്ന്, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി. കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ? അത് ഞാൻ കൊടുത്തില്ലേ? അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി. പിന്നെ അത് അലക്കില്ലേ? അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂടുകൂടി സാരി ഉരുകി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ, ഇന്ന് രാവിലെ ഉരുകിയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം? ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കിടക്കല് മൂട്ടുണ്ടോ? അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനെ എന്താ വിശ്വാസമായി? ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടാക്കണം? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാടൽപ്പം പെശക. ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി. ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പോട്ട. ഇതേതാ ഈ ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെയാ. കുഞ്ഞുകൂട്ടെന്നായിരിക്കും വന്നേ. ഏതാടോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്? അതെ, ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പുപിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു. ഓ, പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ. അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തുണ്ടായി? അത് പോട്ടെ, ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക. കമലഹാസന്റെ അവ്വേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റിനിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. അവിടെ തന്നെ മുക്കി കൊല്ലട ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അവ്വേ ഷൺമുഖി ഓടിയത് ഒട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക്, മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും. കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാർ? ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇരപ്പാളികൾ വരില്ലേ, അവർക്ക് കൊടുത്തു. പിന്നെ ഏത് നിറം കൊടുത്താലും അവള് വരും. മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്? അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം. ഷൺമുഖ അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ. ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആന്ന് മട്ടുമല്ല,
വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്ക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചൊക്കെ അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവൻ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. എനിക്കെങ്ങും വേണ്ട അവന്റെ സാരിയും ഗാമയും. എന്താടി അവനൊരു കുറവ്? കാശില്ലേ? കാണാൻ കൊള്ളൂലേ? അയ്യടാ നല്ല ശേലല്ലേ, കാട്ടുപാടം കണ്ണാടി വെച്ച പോലുണ്ട്. ആ വായി നോക്കി. ഓ നിന്നെ കെട്ടാൻ ഇപ്പൊ ശിമേന്ന് രാജകുമാരൻ വരും. വരും. ആ മരം കൊണ്ട മണികണ്ടല്ലേ, അതിന് വെച്ച് വെള്ളം വാങ്ങി വെച്ചാ മതി. ഏ മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. കെട്ടണ്ട വേണ്ട, ഞാൻ കെട്ടണം പറഞ്ഞില്ലല്ലോ. സാരി ഞാൻ എടുത്തോളാം, അവക്ക് കൊടുത്തു പറഞ്ഞാ മതി. കൊറേയായി വാങ്ങിക്കൂട്ടുന്നു, മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും. ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്. അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണയും നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു, അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്, പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണോ? എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല, അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ എന്തേ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? തന്തയ്ക്ക് പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയാ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ ആരും ഇനി ഞാനെല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കാം. ഏ അതേ ഷൺമുഖം, നന്ദി കടല്ലേ അവൾ കാണിച്ചത്? അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണു പോകും. താനൊന്ന് തെളിച്ചു പറയണോ? അതേ ഷൺമുഖം, ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവ പെണ്ണും കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്ത് ഒറ്റ ആളേ ഉള്ളൂ, ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ, മീനാക്ഷിയുടെ അച്ഛൻ എന്ന ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം, അത്രയല്ലേ വേണ്ടു? സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. എന്താ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി ഇല്ലെങ്കിൽ വേണ്ട. ഓട്ടെ വണ്ടിയുണ്ട്. വരണ്ടോ? ഏയ് ഞാൻ വരണ്ടോ ഒന്നുമില്ല. പട്ടാളം വരണ്ടോ? ആ അത് വരണ്ടു, ഉടനെ സ്ഥലം വിട്ട് വളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കണ പൊട്ട. സാറിന്റെ കൈയും കാലും വിറക്കുന്നത്. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു, പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാം എന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. ഹലോ
എടോ കൊട്ടകയെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി കൊട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ പട്ടാളം പോയിട്ടില്ല? ഏയ് പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. എന്തിനാണോ പോയി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും.